മണിക്ക് രാവിലെ എഴുന്നേക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ എൽ എസ് കെ എസ് മറന്നേക്കും. ഇത്ര ടൈമിന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ യു വൈക്ക് ഡിസ്കഷനാണ് നല്ലത്. പുതിയ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ കയറാൻ പറ്റിയ സമയം അല്ലാതെ നല്ല ടഫായിട്ടുള്ള ഒരു പ്രീംസ് എക്സാം പാസ്സായി വന്ന ആളുകളാണ്. നമുക്ക് നല്ല കഴിവുണ്ട്. എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്നെക്കൊണ്ട് അതിന് ആവില്ല എന്നാണ്. നിങ്ങൾക്ക് നമസ്കാരം. ടാൻഡം പി എസ് സിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് വരുന്നത്. എൽ എസ് സി എസ് മെയിൻസിൻ്റെ ഡേറ്റ് ഇവിടെ അടുത്തെത്തി. ഒരു 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എൽ എസ് സി എസ് പരീക്ഷ ക്രാക്ക് ചെയ്യാം എന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടൈം ടേബിൾ അടക്കം സിലബസിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇതൊരു എൽ എസ് സി എസ് പരീക്ഷയ്ക്ക് മാത്രമല്ല ഏതൊരു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ അതേപോലെ ഒരു സ്റ്റഡി മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് വരാനുള്ള എക്സാം എന്നുള്ള നിലക്ക് എൽ എസ് സി എസിൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ട് പറയുന്നു എന്ന് മാത്രം. ഏത് എക്സാമിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി മെത്തേഡാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് എൽ എസ് സി എസ് ക്രാക്ക് ചെയ്യാൻ കഴിയും. കാരണം നിങ്ങൾ പ്രിലിംസ് പാസ്സായ ആളുകളാണ്, നിങ്ങൾക്ക് കഴിവുള്ള ആളുകളാണ്. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ മെയിൻസ് പാസ്സാവുന്ന ഉറപ്പുള്ള ആളുകളാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പഠനം ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറാൻ കഴിയുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്. ഒരു വീഴ്ച വരുത്താതെ ഇത് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട ശേഷം ആ രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഒരാഴ്ച നിങ്ങൾ ഫോളോ ചെയ്ത ശേഷം നിങ്ങൾ അഭിപ്രായം യൂട്യൂബിലോ നമ്മുടെ ടാൻഡം ബി എസ് സി എന്ന ടെലഗ്രാം ചാനലിലോ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള സജഷൻസ് അറിയിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് കുറച്ച് നെഗറ്റീവ് ചിന്താഗതികൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ടൈം ടേബിളിലേക്ക് പോകുന്നതിന് മുമ്പ് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവ് ചിന്താഗതികൾ, നമ്മൾ പഠനത്തെ പിറകോട്ട് വലിക്കുന്ന ചില നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. പല ആളുകളും ടെലഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കും, എനിക്ക് കുറേ പഠിക്കാനുണ്ട്, പഠനം എവിടെ എത്തിയിട്ടില്ല, ഞാൻ എൽ ഡി സിക്ക് വേണ്ടി പഠിക്കായിരുന്നത് വരെ, ഇപ്പോഴാണ് പഠനം തുടങ്ങിയത്, ഇനി എനിക്ക് എൽ എസ് സി എസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഇനി കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ എന്നുള്ള ചോദ്യങ്ങൾ പല ആൾക്കാരിൽ നിന്ന് വരുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രിലിംസ് പാസ്സായ ആളുകളാണ്. എൽ ഡി സിക്ക് പഠിച്ച സിലബസിൽ എന്താ പറയുക, മേജർ പോയിന്റ് പിന്നെ കണ്ടന്റും എന്തിനു കൂടിയുള്ളതാണ്, എൽ എസ് സി എസിന് കൂടിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ എൽ ഡി സിക്ക് പഠിച്ചുവെങ്കിൽ ഇനി ആ പഠിക്കാത്ത ഭാഗം ഏതാ, ടോപ്പിക് ഏതാ, ആ ഭാഗം നോക്കിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൽ എസ് സി എസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 200 മാർക്കിനാണ് പി എസ് സി ചോദ്യമിടുന്നത്. 200 മാർക്കിൽ നമുക്ക് ഈ പറഞ്ഞ സിലബസിൽ പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും ഒരു 50% ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഇടാൻ കഴിയുള്ളൂ. എല്ലാ ടോപ്പിക്കും ക്വസ്റ്റ്യൻ ഇട്ടാൽ 200 ക്വസ്റ്റ്യൻ മതിയാവില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഒരു 50% ഭാഗത്തു നിന്നേ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറേ ടോപ്പിക്കുകൾ പഠിക്കാത്തതുണ്ടെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇടാത്ത ഭാഗമായിരിക്കും നിങ്ങൾ പഠിക്കാത്ത ഭാഗം. അങ്ങനെ ആലോചിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇനി പിന്നെ അല്ലാത്ത ഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിക്കാത്ത ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും അതിന് ഒരു പരിധി ഉണ്ടാകും. എല്ലാ ക്വസ്റ്റ്യനുകളും അല്ല, നിങ്ങൾ പഠിക്കാത്ത എല്ലാ ടോപ്പിക്കൊന്നും ക്വസ്റ്റ്യൻ വരാൻ എന്തല്ല, നിങ്ങൾ പഠിച്ചത് ഏത് എന്ന് നോക്കിയിട്ടല്ലോ പി എസ് സി ക്വസ്റ്റ്യൻ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാത്ത ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. ഒരു പക്ഷേ നിങ്ങൾ പഠിക്കാത്ത ഒന്നോ രണ്ടോ ടോപ്പിക്കിൽ നിന്നൊക്കെ ചോദ്യം വന്നേക്കാം. പഠിക്കാൻ നിൽക്കണം എന്നല്ല പറഞ്ഞത്, അഥവാ പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ച ഭാഗം ക്ലിയർ ആയിട്ട് പഠിക്കുക. ആ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നാൽ ഞാൻ ഉത്തരം ചെയ്തിരിക്കുമെന്ന് ഷുവറായിട്ട് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനെന്ത് വേണം, മാക്സിമം റിവിഷൻ ചെയ്തിട്ട്, എങ്ങനെയൊക്കെ റിവിഷൻ ചെയ്യണം എന്നുള്ളത് ഞാൻ ടൈം ടേബിൾ ശരിയാക്കുമ്പോൾ പറയാം. മാക്സിമം റിവിഷൻ ചെയ്തിട്ട് നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ തെറ്റിക്കില്ല എന്ന് ഒരു ഉറപ്പ് വരുത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ സിലബസ് ഭാഗത്ത് നിന്ന് 50% ഭാഗത്തെ ചോദ്യം വരും, അങ്ങനെ 200 ചോദ്യമാണ് വരിക. പക്ഷേ പി എസ് സിക്ക് ഒരു കുഴപ്പമുണ്ട്, പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ച് 200 ചോദ്യം നിങ്ങൾക്ക് തന്നാലും നിങ്ങൾക്കൊരു 160 ചോദ്യം എഴുതാനുള്ള സമയം പി എസ് സി തരുള്ളൂ. അത് നിങ്ങൾക്ക് നല്ല പേര് പഠിച്ച് എത്ര നന്നായി പഠിച്ചു പോയ ഒരാളാണെങ്കിലും അവന് ഒരു ഈ 200-ൽ ഒരു പേപ്പറിൽ 80, മറ്റേ പേപ്പറിൽ 80, അങ്ങനെ 160 ക്വസ്റ്റ്യൻ വരെയൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ വായിച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു സമയം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾ പഠിക്കാത്ത ഭാഗത്തു നിന്ന് ഒരു 20 ചോദ്യം വരെ വന്നാലും നിങ്ങൾ പേടിക്കേണ്ട. ബാക്കി 80 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ലിസ്റ്റിലുണ്ടായിരിക്കും, നല്ല ഹൈ റാങ്കിൽ തന്നെ ഉണ്ടായിരിക്കും.
അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞില്ല എന്നതിന് പേര് ടെൻഷൻ വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. അപ്പൊ ഒരു 70-80 മാർക്കൊക്കെയാണ് ഒരു പേപ്പറിൽ റാങ്ക് ലിസ്റ്റിൽ കയറാവുന്ന മാക്സിമം വേണ്ടി വരും. അത് തന്നെ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, എബോ ആവറേജ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനേക്കാൾ താഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ കയറിയിട്ടോ അല്ലെങ്കിൽ പഠന സമയത്തോ ടെൻഷൻ അടിക്കാതെ ഇനിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ മറ്റു പലരും പറയുന്ന ഒരു പ്രശ്നമാണ് പഠിച്ചതെല്ലാം മറന്നു പോകുന്നു. ഈ പഠിച്ചതെല്ലാം മറന്നു പോകുന്നു എന്നുള്ളത് ഈ LSCS മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന 38,000 പേരുടെയും പ്രശ്നമാണ്. നിങ്ങൾക്കൊരാൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പഠിച്ചത് മറന്നാലേ പുതിയത് പഠിക്കാൻ കഴിയുള്ളൂ അല്ലേ. നിങ്ങൾ ഒന്നാം ക്ലാസ് പഠിച്ചതൊക്കെ നിങ്ങൾ തലച്ചോറിൽ തന്നെ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളി, രണ്ടാം ക്ലാസ് പഠിച്ചതും അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ പഠിച്ചത് നിങ്ങളുടെ തലച്ചോറിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പഠിക്കാൻ പറ്റുമോ? നിങ്ങളെ തലച്ചോറ് ഫുള്ളാവില്ല എന്നോ? അപ്പോൾ പഠിച്ചത് മറക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല, എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പഠിച്ചത് മറക്കും, വീണ്ടും പഠിക്കണം, വീണ്ടും റിവൈസ് ചെയ്യണം. നമ്മുടെ റിവിഷൻ എത്രത്തോളം എന്താ പറയുക എഫക്റ്റീവാണോ അത്രത്തോളം നമ്മുടെ മറവി കുറയും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവും, ചെറുപ്പം മുതലേ നമ്മുടെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ ഉണ്ടാവും, അവർ പലരെയും നിങ്ങൾ പൂർണ്ണമായിട്ട് മറന്നുപോയി. ചില ആളുകളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് വെച്ചാൽ ഓർമ്മയുണ്ട്, പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മയാവും, ചിലപ്പോൾ മുഖം കണ്ടാൽ ഓർമ്മ വരും, അത്രേ ഉണ്ടാവുള്ളൂ. എന്നാൽ ചിലരെ നന്നായിട്ട് ഓർമ്മ ഉണ്ടാവും. ആരെയാണ് നന്നായിട്ട് ഓർമ്മ ഉണ്ടാവുക? ആ അവരെ നിങ്ങൾ ജീവിത യാത്രക്കിടയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടുന്നവരായിരിക്കും, കടം ചോദിക്കാനെങ്കിലും ഇടയ്ക്ക് നിങ്ങളെ വിളിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് വിളിക്കുന്നവരായിരിക്കും. ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളൊരു റിലേഷൻ കാത്തു സൂക്ഷിച്ചു വരുന്ന ആളുകൾ നിങ്ങൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. എന്നതുപോലെ തന്നെ ഈ റിവൈസ് ചെയ്തുകൊണ്ട് ഇടയ്ക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുകയാണെങ്കിൽ, ഇടയ്ക്കൊന്ന് ആ ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പിന്നെ ഇത് മറക്കൂല. അപ്പോൾ പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ ഇതിലെ പ്രധാന ഘടകമാണ്. അപ്പോൾ മറക്കുന്നു, പഠിച്ചത് മറക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് അല്ല, അത് മനസ്സിലാക്കുക. എല്ലാവർക്കുമുള്ള എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് മറക്കുക എന്നുള്ളത്. മറവി എന്നുള്ളത് ശരിക്കും ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങളുടെ പഠനം പേർക്കോട്ട് കൊണ്ടുപോകരുത്. പിന്നെ ചില ആൾക്കാർ പറയും എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല, ഒരു LSCS മെയിൻസിൻ്റെ എക്സാമൊക്കെ അതൊന്നും ജയിച്ച് പാസ്സാവാനുള്ള ഒരു ഇത് എനിക്കില്ല. നിങ്ങൾ ഹെലൻ കെല്ലറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാണ് ഹെലൻ കെല്ലർ? ആ ബധിരയായ മൂകയായ ഒരാളായിരുന്നു ഹെലൻ കെല്ലർ. കാഴ്ചശക്തിയില്ല, കേൾവിശക്തിയില്ല, അതായത് മനോഹരമായി ലോകത്തെ കണ്ടറിയാനോ കേട്ടറിയാനോ കഴിയാത്ത ഒരു നമ്മളൊക്കെ പറഞ്ഞാൽ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു ഹെലൻ കെല്ലർ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു പ്രൊഫസറായി മാറിയത് എന്തുകൊണ്ടാണ്? ഹെലൻ കെല്ലർ നമ്മളൊക്കെ ചർച്ച ചെയ്യാൻ കാരണം എന്തുകൊണ്ടാണ്? അത്രയും വലിയ ഫേമസ് ആയ ഒരു വ്യക്തിയായിട്ട്, വലിയൊരു ലോകം അറിയുന്ന ഒരു പ്രൊഫസറായിട്ട് മാറുകയാണ് ആര്? ഹെലൻ കെല്ലർ. കേൾവിശക്തിയില്ല, കാഴ്ചശക്തിയില്ല, പക്ഷേ ഒരു വിജയിക്കണം എന്നുള്ള ഒരു ഉറപ്പ്, ഒരു നിശ്ചയദാർഢ്യം ഹെലൻ കെല്ലർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഹെലൻ കെല്ലർ പഠിച്ച് മുന്നേറി തൻ്റെ തനിക്ക് ഉള്ള കഴിവുകൾ വെച്ചിട്ട്, കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, പക്ഷെ തൊട്ടറിയാൻ പറ്റും, ആ ഒരു തൊട്ടറിയാൻ പറ്റും എന്നുള്ള ഒരു പിന്നെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഹെലൻ കെല്ലർ ഒരുപാട് മുന്നോട്ട് പോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ കഴിവുള്ള ആളുകളാണ്. നമ്മൾ നല്ല ടഫായിട്ടുള്ള ഒരു പ്രീലിംസ് എക്സാം പാസ്സായി വന്ന ആളുകളാണ്. നമുക്ക് നല്ല കഴിവുണ്ട്. എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്നെക്കൊണ്ട് അതിന് ആവൂല എന്നാണ്. നിങ്ങൾക്ക് കഴിയാത്ത പ്രശ്നമല്ലേ, നിങ്ങൾക്ക് കഴിയും, പക്ഷേ എന്നെക്കൊണ്ട് ആവൂല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ രക്ഷയില്ല. എന്നെക്കൊണ്ട് കഴിയും, ഒരു പോസിറ്റീവ് ചിന്ത നിങ്ങൾ കൊണ്ടുവരണം. എന്നെക്കൊണ്ട് കഴിയും എങ്കിൽ ഉറപ്പാണ് നിങ്ങൾ അതിൽ ആ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എന്നെക്കൊണ്ട് കഴിഞ്ഞാൽ. ഈ ഒരു എക്സാമല്ല, ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഇത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഞാൻ ഒരു PSC ഇന്ന ലിസ്റ്റിൽ കയറും, ഇന്ന ലിസ്റ്റിൽ കയറും. അതായത് നമുക്കൊരു ലക്ഷ്യബോധം കൃത്യമായിരിക്കണം, ലക്ഷ്യബോധം കൃത്യമായിരിക്കണം. ഏതെങ്കിലും ഒരു പരീക്ഷയിൽ കയറും, ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ കയറും എന്നല്ല. നമുക്കിപ്പം LSCS ഉണ്ട്, ഞാൻ ബാക്കിൽ സെക്രട്ടേറിയറ്റ് ലിസ്റ്റിൽ വരുന്നുണ്ട്, ആ ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കിൽ അതുണ്ടല്ലോ, അത് പഠിക്കും. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങളുടെ പ്രായപരിധി കഴിയുന്നവരെ നിങ്ങൾ PSC എഴുതിക്കൊണ്ടിരിക്കും, ഒരു ലിസ്റ്റിലും നിങ്ങൾ കയറൂല. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഷാർപ്പായിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്, അതായത് മഹാഭാരതത്തിൽ കൃഷ്ണ പാണ്ഡവരെ അമ്പെയ്ത്ത് പഠിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അമ്പെയ്ത്തൊക്കെ പഠിപ്പിച്ചിട്ട് ഇവർ പഠിച്ചത് എത്രത്തോളം എത്തി ഓക്കെ ആയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. അമ്പും വില്ലും കൊടുത്തിട്ട് ഈ അഞ്ചു പേരോടായിട്ട് പറയുകയാണ്, ഒരു മരത്തിലൊരു കിളിയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ കിളിയുടെ കണ്ണിന് അമ്പെയ്ത് വീഴ്ത്താൻ നിങ്ങൾക്ക് കഴിയോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അഞ്ചുപാടവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് പിന്നെ വില്ല് കൊലച്ചു കൊടുക്കുകയാണ് അമ്പെയ്യാൻ വേണ്ടി. അപ്പോൾ കൃഷ്ണൻ ചോദിക്കുക,
നിങ്ങൾ എന്താ ഇപ്പൊ കാണുന്നതെന്ന് ചോദിക്കും. അപ്പം പാണ്ഡവർ ഓരോരുത്തരായിട്ട് വരുമ്പോഴും അവർ പറയും, ഞാനൊരു മരം കാണുന്നുണ്ട്, മരത്തിലൊരു കിളിയെ കാണുന്നുണ്ട്, കിളിയുടെ കണ്ണ് കാണുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ പറയാണ്, അമ്പ് തായ അച്ചോളൂ, വില്ല് തായ അച്ചോളൂ, എന്താണ് നിങ്ങളെക്കൊണ്ട് അതിന് കഴിയില്ല, അത് തായ തീർത്താൻ കഴിയില്ല എന്ന് പറയാണ്. അങ്ങനെ അവസാനമായിട്ട് നാല് പേര് വന്നു പോകുമ്പോഴും ഇതേ സ്ഥിതി ആവർത്തിക്കുകയാണ്. അവസാനം അർജുനൻ വരുന്നു. അർജുനനോട് ചോദിക്കുമ്പോൾ അർജുനൻ പറയും, എന്താ കാണുന്നത് അർജുന എന്ന് ചോദിക്കുമ്പോൾ അർജുനൻ പറയുന്നത് എന്താണ്, ഞാനൊരു വെളുത്തൊരു സാധനം കാണുന്നുണ്ട്, അതിലൊരു കറുത്ത പുള്ളിയും കാണുന്നുണ്ട്. എന്താണ് ഈ വെളുത്ത സാധനത്തിലുള്ള കറുത്ത പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു കണ്ണാണ്, ഒരു പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. കാരണം തൻ്റെ ടാർഗറ്റ് എന്താണ്, ആ കണ്ണാണ്. അപ്പോൾ ആ കണ്ണ് മാത്രമേ അർജുനൻ കാണുന്നുള്ളൂ. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, അമ്പ ചെയ്തോളൂ എന്ന് പറയാണ്. അമ്പ ചെയ്യുന്നു, പക്ഷി താഴെ വീഴുന്നു. എന്തുകൊണ്ടാണ് അർജുനനും മറ്റവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അർജുനൻ കണ്ടത് ഷാർപ്പായിട്ട് എന്താണോ തൻ്റെ ടാർഗറ്റ്, ആ ടാർഗറ്റ് മാത്രം കണ്ടു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ LSTS ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ സെക്രട്ടറിയുടെ അസിസ്റ്റൻറ്റിനെ കുറിച്ച് അറിയിക്കുകയോ വേണം. അങ്ങനെ വിശാലമായ ഒരു ലോകമുണ്ട്. PSC വർഷവും 4, 5, 10 ഒക്കെ ഡിഗ്രി ലെവൽ പരീക്ഷ നടത്തുന്നുണ്ട്. അതൊന്നും നിങ്ങളെ വിഷയമല്ല. നിങ്ങളുടെ വിഷയം LSTS മാത്രമായിരിക്കും. നിങ്ങൾ അതിൽ മാത്രം നോക്കുക, നിങ്ങളെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഷാർപ്പായിരിക്കണം. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളിനി നമുക്ക് നമ്മുടെ ടൈം ടേബിളിലേക്ക് പോകാം. നമുക്കറിയാം രണ്ട് പേപ്പറുകളായിട്ടാണ് നമ്മുടെ എക്സാം ഉള്ളത്. പേപ്പർ 1-ൽ എന്താണ്, പേപ്പർ 1-ലാണ് നമ്മുടെ നേരത്തെ പഠിച്ചിരുന്ന ഭാഗങ്ങളാണ് കാര്യമായിട്ടുള്ളത്. പ്രീലിമ്സിനൊക്കെ പഠിച്ച ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം സമയം എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് ഒന്നാമതായി ഹിസ്റ്ററിയാണുള്ളത്. ഹിസ്റ്ററിക്ക് 10 മാർക്കുണ്ട്. അപ്പോൾ ഈ 10 മാർക്ക് നമ്മൾ 2 ദിവസം മാക്സിമം മാറ്റി വെക്കാവും. അതേ നമ്മുടെ കയ്യിൽ സമയമുള്ളൂ. മാക്സിമം 10 ദിവസം മാറ്റി, 2 ദിവസം മാറ്റി വെക്കാം 10 മാർക്കിന് വേണ്ടി. അപ്പോൾ ഹിസ്റ്ററിക്ക് 2 ദിവസം മാറ്റി വെക്കാം. ഇനി ചിലപ്പോൾ ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾ 1 ദിവസമായിട്ട് കുറക്കണമെങ്കിൽ കുറക്കാം. എന്നാലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് 2 ദിവസമാണ്. അതേപോലെ തന്നെ ജോഗ്രഫിക്കും 2 ദിവസം മതി. കോൺസ്റ്റിറ്റ്യൂഷന് നമ്മൾ 15 മാർക്കുണ്ട്. അത് നിങ്ങൾ 2 ദിവസം മുതൽ 3 ദിവസം വരെ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന് മാറ്റി വെച്ചോളൂ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പാർട്ട് 2 വരുന്നുണ്ട്. ഇപ്പോൾ 73rd Amendment, 74th Amendment ഒക്കെ പാർട്ട് 3 വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഭാഗം നമ്മൾ അവിടെ നിന്ന് പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം 3 ദിവസത്തിനപ്പുറം കോൺസ്റ്റിറ്റ്യൂഷൻ പേപ്പർ 1 നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. മാറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാരണം അത്രയും നമ്മുടെ കയ്യിൽ സമയമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനി നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി, അത്ര ചെയ്താൽ മതി. പിന്നെ ലൈഫ് സയൻസ് ആണ്. ലൈഫ് സയൻസിൽ 10 മാർക്കാണ് സിലബസിൽ പറയുന്നത്. ഒരു 1.5 ദിവസമേ നമുക്ക് ലൈഫ് സയൻസിന് മാറ്റി വെക്കാനുള്ളൂ. 1.5 ദിവസം. കെമിസ്ട്രിക്കും ഫിസിക്സിനും 5 മാർക്ക് വീതമാണ്. ഓരോ ദിവസം അതിന് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് പരമാവധി പഠിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. 15 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് ഉള്ളത്. ഈ 15 മാർക്കിന് വേണ്ടി നമുക്കൊരു 3 ദിവസം വരെ മാറ്റി വെക്കാം. കാരണം കറണ്ട് അഫയേഴ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പഠിച്ചത് അവർ ഇപ്പോൾ പഠിക്കാനുണ്ടാവുക. ഓരോ ദിവസവും അപ്ഡേഷൻ വന്നുകൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സമയം കൂടുതൽ വേണ്ടി വരും. പരമാവധി ഒരു 3 ദിവസം വരെ, 2.5 ദിവസമാണ് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത്. മാക്സിമം ഒരു 3 ദിവസം വരെ നിങ്ങൾക്ക് അതിനുവേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ ഒരു 1.5 ദിവസം നിങ്ങൾ കൂട്ടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ എവിടെയെങ്കിലും ഒരു 1.5 ദിവസം കുറക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ പഠിച്ചു കഴിഞ്ഞത്, ഇത്ര സമയം ആവശ്യമില്ല എന്ന് തോന്നുന്നത്, അവിടെ നിന്ന് നിങ്ങൾക്ക് ടൈം എടുത്തിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പരമാവധി ഒരു 3 ദിവസമൊക്കെ കറണ്ട് അഫയേഴ്സിന് മാറ്റി വെക്കാവൂ. പിന്നെ മാത്സ് ആൻഡ് മെന്റബിലിറ്റിക്ക് 1.5 ദിവസം to 2 ദിവസം വെക്കാം. ഞാനിതിൽ 1.5 ദിവസമാണ് കൊടുത്തത്, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ 2 ദിവസം വരെ മാത്സ് ആൻഡ് മെന്റബിലിറ്റിക്ക് ചെലവഴിക്കുക. കാരണം മാത്സ് ആൻഡ് മെന്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ എക്സാമിനും പഠിക്കുന്ന സംഭവം തന്നെയാണ്. ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ പഠിച്ചതാണെങ്കിൽ അതൊക്കെ തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്, പുതിയതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം 2 ദിവസം, 1.5 ദിവസമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇംഗ്ലീഷും മലയാളവും നമ്മൾ ഗ്രാമർ വേറെയും വെക്കാബുലറി വേറെയും ആയിട്ടാണ് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കാബുലറി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 1 ദിവസം കുറേയായിട്ട് പഠിച്ചത് കൊണ്ട് നിങ്ങൾ തലയിൽ ഒന്നും നിൽക്കില്ല. അതുകൊണ്ട് തന്നെ വെക്കാബുലറി നമ്മളിങ്ങനെ ദിവസം എടുത്ത് പഠിക്കുന്നില്ല. അത് നമ്മൾ ഓരോ ദിവസവും കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഞാൻ നമ്മൾ ടൈം ടേബിൾ പറയുമ്പോൾ നമുക്ക് എപ്പോഴാണ് ഇത് പഠിക്കുക എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ഗ്രാമറിന് വേണ്ടി ഇംഗ്ലീഷിനും മലയാളത്തിനും ഓരോ ദിവസം മാറ്റി വെക്കുക. ഗ്രാമർ പാർട്ട് പഠിക്കാൻ വേണ്ടി വെക്കാബുലറി നമുക്ക് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ മൊത്തം പേപ്പർ 1 നമ്മൾ മാറ്റി വെക്കേണ്ട ദിവസം 16 ദിവസം. ഇനി മാക്സിമം പോയാൽ ഒരു 17 ദിവസം, അതിലപ്പുറം നിങ്ങൾക്കില്ല. അതുകൊണ്ട് 17 ദിവസത്തിലപ്പുറം നിങ്ങൾ ഒരിക്കലും ഈ പേപ്പർ 1 എടുക്കരുത്. കാരണം പേപ്പർ 1 നമ്മൾ പഠിച്ച് കഴിഞ്ഞ ടോപ്പിക്കാണ്, പഠിച്ചു കഴിഞ്ഞ സബ്ജക്റ്റുകളാണ്. അതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾ എടുക്കാൻ പറ്റിയ ദിവസം എന്ന് പറഞ്ഞാൽ 17 ദിവസം. അതിൽ കുറക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം കുറച്ചിട്ട് പേപ്പർ 2 വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാം. ഇനി പേപ്പർ 2 വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒന്നുള്ളത് ഇന്ത്യൻ പൊളിറ്റിയാണ്. ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഹിസ്റ്ററിയുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന സംഭവം തന്നെയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഒരിക്കൽ പഠിച്ചതാണ് എങ്കിലും കുറച്ചുകൂടി നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് സമയം എടുക്കുക. നമുക്കൊരു 3 ദിവസം ഇന്ത്യൻ പൊളിറ്റിക്ക് 15 മാർക്ക് ഉണ്ടല്ലോ സിലബസിൽ. അപ്പോൾ ഒരു 3 ദിവസം നമുക്ക് അതിന് വേണ്ടി മാറ്റിവെക്കാം. പിന്നെ ഇന്ത്യൻ എക്കോണമിക്ക് നമുക്കൊരു 2.5 to 3 ദിവസം, 2.5 ദിവസമൊക്കെ മതി. എക്കോണമിക്സ് നമ്മൾ ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കാണ്. പുതിയ ടോപ്പിക്കൊന്നും
വരുന്നില്ല കാര്യമായിട്ട്. സത്യം പറഞ്ഞാൽ ഈ LSCS മെയിൻസ് എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നുണ്ടെങ്കിലും സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടില്ല. എല്ലാം നമ്മൾ പഠിച്ചതിൻ്റെ, നമുക്കറിയാം ഡിഗ്രി ലെവലിൽ ഒരു LSCS പോലെയുള്ളൊരു എക്സാമൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് ആഴത്തിൽ പഠിക്കണം. അതുകൊണ്ട് ഈ ടോപ്പിക്ക് ഒക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് ആഴത്തിൽ പഠിക്കാൻ വേണ്ടി നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഇന്ത്യൻ പൊളിറ്റി ആണെങ്കിലും ഇന്ത്യൻ എക്കോണമി ആണെങ്കിലും ഇനി വരുന്ന റൂറൽ ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഒക്കെ എല്ലാ ടോപ്പിക്കുകളും നമ്മുടെ സിലബസിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ ചോദ്യത്തിനൊക്കെ ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ എക്കോണമിക്ക് നമ്മൾ 2.5 ദിവസം വരെ നമുക്ക് മാറ്റി വെക്കാം. റൂറൽ ഡെവലപ്മെൻറ്റിനും ഈ പറഞ്ഞ പോലെ 15 മാർക്കുണ്ട്, 2.5 ദിവസം വരെ മാറ്റി വെക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഈ ടോപ്പിക്കിലെ ഭാഗമാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും. ഇത് രണ്ടും ശരിക്കും രണ്ട് ടോപ്പിക്കായിട്ട് പറയേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. രണ്ടായിട്ട് പറയേണ്ടതല്ല, എന്നാലും സിലബസിൽ രണ്ടായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് തന്നെ എടുക്കാം. ഇതിൽ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആണ് കുറച്ചുകൂടി കൂടുതൽ പഠിക്കാനുള്ളത്. അതിനൊരു 3 ദിവസം എടുക്കാം. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന് ഒരു 2 ദിവസം കൂടി എടുക്കാം. അങ്ങനെ മൊത്തം 5 ദിവസം ഈ രണ്ട് ടോപ്പിക്കിനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. പിന്നെ വരുന്നത് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെൻ്റ് ആണ്. ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെൻറ്റിന് നമുക്കൊരു 2 ദിവസം വരെ എടുക്കാം. 12 മാർക്കാണ് അതിനുള്ളത്. നമുക്കൊരു 2 ദിവസം അതിനു വേണ്ടി മാറ്റിവെക്കാം. പിന്നെ അർബൻ ഗവേണൻസും ഈ ഗവേണൻസും രണ്ടും 8 മാർക്ക് വീതമാണുള്ളത്. എങ്കിൽ നമുക്ക് 2 ദിവസം വീതം അതിന് മാറ്റിവെക്കാം. കാരണം അതൊക്കെ നിങ്ങൾ കൂടുതൽ പഠിക്കാത്ത ടോപ്പിക്കുകളായിരിക്കും. അതുകൊണ്ട് 2 ദിവസം വീതം അതിനും നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ മൊത്തം 19 ദിവസം വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പാർട്ട് ടൂവിൽ ഈ ഒരു സമയപരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് മാറ്റിവെക്കാനുള്ളത്. ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ പേപ്പർ 1-ൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കിൽ സമയം കുറച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ ഒരു സജഷൻ പ്രകാരം ഈ ഒരു രീതിയിൽ മൊത്തം 35 ദിവസത്തെ പ്ലാനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ 39 ദിവസമാണുള്ളത്. ഈ വീഡിയോ നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ അതിൽ കുറയുമെന്ന് അറിയില്ല. ഏതായിരുന്നാലും 35 ദിവസത്തിലും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 4 ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഈ ഓരോ ഭാഗങ്ങളും റിവിഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അങ്ങനെയാണ് 39 ദിവസത്തെ പ്ലാന് വരുന്നത്. ഇനി ഒരു ദിവസം എപ്പോഴൊക്കെ എത്രയൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ടൈം ടേബിളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തീരെ സ്കിപ്പ് ചെയ്യരുത്. നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് പൂർണ്ണമായിട്ട് കാണണം. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്നത്, 4 മണിക്ക് രാവിലെ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ LSCS മറന്നേക്കൂ. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ LSCS മറന്നേക്കൂ. 4 മണിക്ക് എഴുന്നേറ്റാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ 3 മണിക്ക് പറ്റുമെങ്കിൽ 2 മണിക്ക് പറ്റുമെങ്കിൽ അപ്പം നിങ്ങൾ എഴുന്നേറ്റോളൂ. ചുരുങ്ങിയത് 4 മണിക്കെങ്കിലും നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പുസ്തകം അടച്ചു വെച്ചോളൂ, കുറച്ച് സമയം കഴിയണം. കാരണം 12 മണിക്ക് കടന്ന് 3 മണിക്ക് എഴുന്നേൽക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ രാത്രി 12 മണിക്ക് വന്ന് പോസ്റ്റ് ഇടുന്ന ആളുകൾ രാവിലെ 3 മണിക്കൊക്കെ ഞാൻ പോൾ കൊടുക്കും, ആരൊക്കെ എഴുന്നേൽക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. ആ സമയത്ത് പോൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. രാത്രി 12 മണി വരെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട ആളുകൾ രാവിലെ 3 മണിക്ക് പോൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ആളുകളോടാണ് നിങ്ങൾക്ക് കോമ്പിനേറ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ രാവിലെ 4 മണിക്കെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കുക. 4 to 4:15 പ്രഭാത കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് 4:30 മുതൽ 5:30 വരെ നിങ്ങൾ റിവിഷന് വേണ്ടി ഉപയോഗിക്കുക. അത് ഇന്നലെ പഠിച്ചത്, മെനയാന്ന് പഠിച്ചത്, അതിൻ്റെ തലേന്ന് പഠിച്ചത്, 3 ദിവസത്തേത് നിങ്ങൾ ഇന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ 3 ദിവസം പഠിച്ചത് ഒരു മണിക്കൂറോടെ റിവൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. തീർച്ചയായിട്ടും പറ്റും. നിങ്ങളെ സ്റ്റഡി മെത്തേഡ് പെർഫെക്റ്റ് ആണെങ്കിൽ പറ്റും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ചുവപ്പ് മഷിയുടെ ഒരു പെന്ന് വേണം, ഒരു ബ്ലൂ ഓർ ബ്ലാക്ക് പെന്ന് വേണം. പിന്നെ ഇതുപോലത്തെ ഒരു ഹൈലൈറ്റർ കൂടി ഉണ്ടായാൽ ഉഷാറായി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ച ചില പോയിന്റുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ പോയിന്റ് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ലാന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു ചുവപ്പ് മഷി കൊണ്ട് ഒരു പരേഡ്. നിങ്ങൾ വായിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാലും ആദ്യത്തെ പ്രധാനമന്ത്രിയായാലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായാലും ഇന്ത്യയുടെ രാഷ്ട്രപതിയായാലും ഈ ചോദ്യങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും മറക്കില്ലാത്ത ഉറപ്പുള്ള സാധനങ്ങളായിരിക്കും. പിന്നെ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ റിവൈസ് ചെയ്ത് വായിക്കേണ്ട ആവശ്യമില്ല, സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ചുവപ്പ് വരെ ഇട്ടോളൂ. ഇനി അത് ആ ഭാഗം നമ്മൾ നോക്കുന്നേ ഇല്ല. ഇനി ചില ഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഈ പരീക്ഷയിലേക്കൊന്നും ഞാൻ മറക്കില്ല, LSCS മെയിൻസിൽ ഒന്നും മറക്കാൻ ചാൻസ് ഇല്ല. എന്നാലും ഇനി അടുത്തൊരു പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ചിലപ്പോൾ മറക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തേതാണെങ്കിൽ റെഡ് മാറ്റിയിട്ട് അവിടെ ബ്ലൂ ബ്ലാക്ക് ഉണ്ടോ ഒരു വിട്ടിടുക. അതും നിങ്ങൾക്ക് പിന്നീട് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ വെട്ടണം, ഒന്നാല് കുത്തി വരക്കരുത്, അങ്ങനെ വിട്ടിടുക. ഇനി ചില പോയിന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നല്ല ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, പക്ഷേ ഞാൻ എത്ര പഠിച്ചതിൻ്റെ തലയിൽ കയറുന്നില്ല, മറന്നു പോവാണ്, അങ്ങനത്തെ ടോപ്പിക്ക് വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഹൈലൈറ്റർ ഉപയോഗിക്കുക. ഹൈലൈറ്റർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. എപ്പോൾ നിങ്ങൾ പുസ്തകം മറക്കുമ്പോഴും അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. അങ്ങനെ ആവുമ്പോൾ പിന്നെ ഒന്നും മറക്കില്ല. ആ രീതിയിൽ നിങ്ങളുടെ റിവിഷൻ ക്രമീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എല്ലാ പോയിന്റും നിങ്ങൾക്ക് റിവ്യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഓരോ സബ്ജക്റ്റും ആ സബ്ജക്റ്റ് നമ്മൾ അനുവദിക്കപ്പെട്ട ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ നേരത്തെ കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിപ്പോൾ 2 ദിവസം 3 ദിവസം ഒക്കെ ഒരു സബ്ജക്റ്റിന് മാറ്റി വെക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം അതിന് മാറ്റി വെക്കരുത്. അതിന് പകരം ഈ 3 ദിവസം എന്നുള്ളത് 6 ഹാഫ് ഡേ ആയിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ഷഫിൾ ചെയ്തിട്ട് ഈ 30 ദിവസത്തിൻ്റെ ഇടക്ക് 3 ദിവസം ഉണ്ടെങ്കിൽ ഈ 30 ദിവസത്തിൻ്റെ ഇടക്ക് 5 ദിവസം ഇടവിട്ട് ഇത് ക്രമീകരിക്കുക. ഈ 4 ഹാഫ് ഡേ നിങ്ങൾക്ക് ഉള്ളുവെങ്കിൽ
ആ സബ്ജക്റ്റിനുള്ളൂ എങ്കിൽ അത് അതിനനുസരിച്ച് 10 ദിവസം ഗ്യാപ്പിലോ 8 ദിവസം ഗ്യാപ്പിലോ ഒക്കെ അറേഞ്ച് ചെയ്യും. ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിവൈസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇന്ന് പഠിച്ചത് ഇനി അടുത്താഴ്ച ഒന്നുകൂടി റിവൈസ് ചെയ്യാം, ആ ടോപ്പിക്കിൽ ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയാണ് 4:45 നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. 5:30 വരെ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുത്തോളൂ. പ്രഭാത പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കാനുള്ളവരുണ്ടാവും, ചായ കുടിക്കാൻ. ചായ ഉണ്ടാക്കേണ്ടവരുണ്ടെങ്കിൽ മാക്സിമം പിന്നെ വീട്ടു ജോലിക്കൊക്കെ പിന്നെ വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി ഈ സമയങ്ങളിൽ നമ്മുടെ ബ്രേക്കിൻ്റെ സമയത്തേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. മറ്റാരെങ്കിലുമൊക്കെ സഹായത്തിൽ കിട്ടുമെങ്കിൽ മാക്സിമം നിങ്ങൾ 40 ദിവസം അതിൽ നിങ്ങൾക്ക് മാറിക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ 5:45 to 5:45 നിങ്ങൾക്ക് ബ്രേക്കാണ്. 5:45 to 6:45 വീണ്ടും നമ്മൾ ഇംഗ്ലീഷ് വെക്കാബുലറി പഠിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെക്കാബുലറിക്ക് നമ്മൾ ഓരോ ദിവസവും കുറച്ച് സമയം കണ്ടെത്തുകയാണ് എന്നുള്ളത്. മലയാളം വെക്കാബുലറിക്ക് നമുക്ക് ആഫ്റ്റർനൂൺ സെഷനിൽ സമയം കണ്ടെത്താം. കുറച്ചുകൂടി പഠിക്കാൻ ടഫുള്ളത് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് രാവിലെ ഈ ഫ്രഷ് ആയിരുന്ന സമയത്തേക്ക് ഇത് വെച്ചത്. നിങ്ങൾക്ക് സമയം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കൂടെ മാറ്റുകയൊക്കെ ചെയ്യാം. എന്നാലും ഞാൻ പറയുന്നത് നല്ല സമയം ഇതായിരിക്കും ഇംഗ്ലീഷ് പഠിക്കാൻ. ഇംഗ്ലീഷ് വെക്കാബുലറി പഠിക്കാൻ നല്ലൊരു സമയം ഇതായിരിക്കും. നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരുന്ന സമയമായിരിക്കും. 6:15 to 8:15 പിന്നെ നമ്മൾ പുതിയ ടോപ്പിക്ക് പഠിക്കാം. എന്താണോ ഇന്നത്തെ നമ്മൾ സിലബസ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇന്ന് നമ്മൾ ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫിയിലെ പുതിയ ടോപ്പിക്ക് നമ്മൾ എടുക്കുക. മാക്സിമം നമ്മൾ ഈ വീഡിയോ ക്ലാസ്സുകളിൽ കാണുമ്പോൾ ലൈവ് ക്ലാസ്സുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ലൈവ് ക്ലാസ്സുകൾ എന്താ വെച്ചാൽ കുറേ സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആവും. ഒരു 2 മണിക്കൂർ ക്ലാസ്സൊക്കെ ലൈവ് ക്ലാസ് കിട്ടുന്നത് ചിലപ്പോൾ ആ കണ്ടന്റ് നമുക്ക് റെക്കോർഡർ ക്ലാസ്സാണെങ്കിൽ 1.5 മണിക്കൂർ ക്ലാസ്സിൽ നിന്ന് കിട്ടും. അപ്പോൾ ലൈവ് ക്ലാസ് കാണുകയാണെങ്കിൽ തന്നെ 2 ലൊക്കെ ഇട്ടിട്ട് കാണാൻ ശ്രമിക്കുക. സമയം നമുക്ക് ഇനി നഷ്ടപ്പെടുത്താനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത്. പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുള്ള ലൈവ് ക്ലാസ്സുകൾ വെറുതെ സമയം കൊടുക്കുന്ന ക്ലാസ്സുകളാണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ക്ലാസ്സുകളും കണ്ടപ്പോൾ പലതും ടീച്ചേഴ്സിനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ രീതിയിൽ കുട്ടികളെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നിങ്ങൾ റെക്കോർഡർ ക്ലാസ്സുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ സമയം കുറേ ലാഭിക്കാൻ വേണ്ടി പറ്റും. ഈ 8:15 to 8:45 നിങ്ങൾക്ക് ബ്രേക്കാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും അതേപോലെ നേരത്തെ കുളിക്കാത്തവരാണെങ്കിൽ കുളിക്കാനും പിന്നെ ഒക്കെ പിന്നെ ഉപയോഗപ്പെടുത്താം. ഈ ടൈം അത്ര ടൈമും കൊണ്ട് തന്നെ എല്ലാ പരിപാടികളും കഴിച്ചിട്ട് 8:30 കുറച്ച് നമ്മൾ പഠനത്തിലേക്ക് എത്താം. 8:45 to 10:15 കൊണ്ട് നമ്മൾ പുതിയ ടോപ്പിക്ക് പഠിക്കുകയാണ്. ഏതെങ്കിലും ഒരു സിലബസ് വീഡിയോ കണ്ടിട്ടോ നോട്ട് മാക്സിമം നിങ്ങൾക്ക് നേരത്തെ പഠിച്ച ഗ്ലിംസിനൊക്കെ പഠിച്ച ടോപ്പിക്കുകൾ സിലബസ് നോക്കിയിട്ട് ആ ടോപ്പിക്ക് നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ട് നോക്കി പഠിക്കുകയാണ് നല്ലത്. ഇനിയുള്ള സമയം വീഡിയോ കണ്ട സമയം കളയാതെ മാക്സിമം നോട്ട് നോക്കിയാണ് പഠിക്കുന്നത്. പേപ്പർ 2 ലാവുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏതായാലും നേരത്തെ ക്ലാസ് കേട്ടതുണ്ടാവില്ല, പുതിയത് ക്ലാസ് കേൾക്കേണ്ടി വരും. അപ്പോൾ പുതിയ ടോപ്പിക്കുകൾ പേപ്പർ 2 ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ കാണാം. പേപ്പർ 1 മാക്സിമം നിങ്ങൾ നോട്ട് നോക്കിയിട്ട് പഠിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ കുറേ സമയം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ 10:15 to 10:30 വീണ്ടും ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്രേക്ക് ഇടുന്നത് എന്തിനാ വെച്ചാൽ നമുക്കൊന്ന് റിഫ്രഷ്മെന്റ് കിട്ടാൻ വേണ്ടിയാണ്. ഈ സമയത്ത് നിങ്ങളൊരു ചെറിയൊരു പിന്നെ റീൽസൊക്കെ കണ്ടോളൂ, ചെറിയ വീഡിയോ ഒക്കെ കണ്ടോളൂ, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുക, എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന മനസ്സിനെ ഹാപ്പി ആക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രേക്കിൽ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ നിൽക്കും. നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുഷിപ്പ് തോന്നണം, അപ്പം നിങ്ങൾ പറയാം ഞാനിത് ടോപ്പിക്ക് കഴിഞ്ഞാൽ ഞാൻ കോഫി കുടിക്കുന്ന മനസ്സിൽ കരുതി നോക്കും, കുറച്ചുകൂടി ഒരു ഉന്മേഷം കിട്ടും, അല്ലെങ്കിൽ ഞാനൊരു സിനിമയുടെ കുറച്ച് ഭാഗം കാണും. എന്താണ് നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യം, ആ കാര്യം ചെയ്യുമെന്നുള്ളൊരു ഓഫർ നിങ്ങളുടെ മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മുഷിപ്പൊക്കെ മാറി മനസ്സിനുള്ള ഗുണം. ആ രീതിയിലൊക്കെ നിങ്ങളെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 8:45 to 10:15 പുതിയ ടോപ്പിക്ക് പഠിച്ചു, 10:15 to 10:30 ബ്രേക്ക് കൊടുത്തു. ഇനി 10:30 to 12:30 2 മണിക്കൂർ സമയമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ഒന്ന് PYQ എടുക്കുക, ഈ ടോപ്പിക്കോട് ബന്ധപ്പെട്ട PYQs നോക്കുക. അതോടൊപ്പം നേരത്തെ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ പ്രിലിംസിനോ നമ്മൾ പഠിച്ച ഇതേ ടോപ്പിക്കിലെ സബ്ജക്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത്, ഒന്ന് റിവൈസ് ചെയ്യണം, അതേപോലെ ഈ ടോപ്പിക്കോട് ബന്ധപ്പെട്ട PYQs നോക്കണം. അപ്പോൾ PYQs നോക്കുമ്പോൾ ചില ടോപ്പിക്ക് ചില ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും. കുറേ പ്രാവശ്യം ആവർത്തിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗത്തു നിന്ന്, പക്ഷേ ഈ ഭാഗം ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം പഠിക്കാൻ ശ്രമിക്കുക. ആ രീതിയിലാണ് നിങ്ങൾ ഇനി പഠനം ക്രമീകരിക്കേണ്ടത്. കാരണം 10:30 to 12:30 നിങ്ങളിത് പഠിച്ചു, പിന്നെ 12:30 to 1:30 പിന്നെ നിങ്ങൾക്ക് ബ്രേക്കാണ്. ലഞ്ച് ബ്രേക്ക്, പിന്നെ കുളിക്കാനും അലക്കാനും ഒക്കെ ഉള്ളവർക്ക് അതിനൊക്കെ വേണ്ടിയുള്ള സമയം, ഭക്ഷണം ഉണ്ടാക്കേണ്ടവരുണ്ടാക്കാനൊക്കെ ഈ ഒരു സമയം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഭക്ഷണം അറേഞ്ച് ചെയ്യുക. കുറേ കൂട്ടാനുകളൊന്നും ഇല്ലാതെ ചെറിയ രീതിയിലൊക്കെ ഈ ഒരു 40 ദിവസം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ നിങ്ങൾ ശ്രമിക്കുക. മാക്സിമം 1 മണിക്കൂറേ ഈ ബ്രേക്ക് എടുക്കാൻ പറ്റൂ. അതിനപ്പുറം നിങ്ങൾ ഈ ടൈമിന് ബ്രേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ മറ്റു നമ്മൾ പറഞ്ഞ ബ്രേക്കുകളിൽ നിന്നോ ഇവിടെ നിന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നിന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സമയം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾ LSTS കിട്ടുകയുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, ഇനി നമ്മൾ ആഫ്റ്റർനൂൺ സെഷനിലേക്ക് പോകാം.
പെട്ടെന്ന് ഓടിച്ചു പോകുകയാണ്, എന്ത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് പെട്ടെന്ന് എന്നുള്ള തോന്നുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിച്ചു പോകുന്നത്. കാരണം നിങ്ങളൊക്കെ ഡിഗ്രി മെയിൻസിൽ തയ്യാറെടുക്കുന്ന ആളുകളാണ്, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, ഇനി 1:30 മുതൽ 3:30 വരെയുള്ള സമയത്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസ്റ്റിംഗ് ടൈമാണ്. ഉറങ്ങാൻ പറ്റില്ല ആ സമയത്ത് ഉറങ്ങുകയാണ് നല്ലത്. കാരണം ഭക്ഷണമൊക്കെ കഴിച്ചൊരു മയക്കൊക്കെ വരുന്ന സമയമാണ്. നിങ്ങൾക്ക് രാത്രി കൂടുതൽ പഠിക്കാൻ നല്ലത് ഈ സമയത്ത് ഒന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങുന്നതാണ്. ഞാൻ നിർബന്ധം പറയുന്നില്ല, ഓരോരുത്തർക്ക് ഓരോ രീതിയായിരിക്കും. മിക്കവാറും ആളുകൾക്ക് ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരൊരു മയക്കത്തിൻ്റെ സമയമായിരിക്കും. അപ്പോൾ അങ്ങനെ പഠിച്ചാലും പകുതി തലയിൽ തോറും പകുതി കുറവിൽ അങ്ങനെ പോകും. അപ്പോൾ ആ സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാതെ അപ്പോൾ പിന്നെ ഒന്ന് ഉറക്കത്തിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും സമയം നമ്മൾ രാത്രി 1 മണിക്കൂർ ഉറക്കം നേരം വൈകി ഉറങ്ങാം. അപ്പോൾ പഠിക്കാൻ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് സജഷൻ നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ടൈമിന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവയ്ക്ക് ഡിസ്കഷനാണ് നല്ലത്. പുതിയ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ കയറാൻ പറ്റിയൊരു സമയമല്ലാതെ. ഓക്കെ, എന്തായാലും കഴിഞ്ഞാലും പിന്നെ ഉറങ്ങുകയാണെങ്കിലൊക്കെ നിങ്ങൾ കൃത്യം 3 മണിക്ക് നിങ്ങൾ പഠനം തുടങ്ങണം. 3 to 4:30 പുതിയ ടോപ്പിക്ക് നിങ്ങൾ എടുത്തിട്ട് പഠനം തുടങ്ങണം. 4:30 to 5:00 ബ്രേക്ക്, ചായ കുടിക്കാനും ഒന്ന് റിഫ്രഷ് ആവാനും ഒന്ന് പത്രം വായിക്കേണ്ടവർക്ക് പത്രം വായിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ 1:30 ഉപയോഗപ്പെടുത്താം. പിന്നെ നിങ്ങൾ വരുന്നത് 5:00 മുതൽ 6:30 വരെ ഉപയോഗിക്കേണ്ടത് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ. ഇപ്പോൾ പുതിയ ടോപ്പിക്കുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തതല്ല, ഉച്ചക്ക് മുമ്പ് ഒരു സബ്ജക്റ്റ് ഉച്ചയ്ക്ക് ശേഷം സബ്ജക്റ്റായിരിക്കും എടുക്കുന്നത്. അങ്ങനെ നല്ലത്. അങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, രാവിലെ ഒരു സബ്ജക്ട് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ആ സബ്ജക്ട് അടുത്ത ദിവസം എടുക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം എടുക്കുക, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എടുത്ത സബ്ജക്ട് അടുത്തത് എടുക്കുമ്പോൾ രാവിലെ എടുക്കുക. ആ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എടുത്ത സബ്ജക്റ്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നോട്ട് എഴുതാനുണ്ടെങ്കിൽ, ക്ലാസ്സുകളുടെ നോട്ട് എഴുതാനുണ്ടെങ്കിൽ, ആ നോട്ട് എഴുതാനുള്ള സമയമായിട്ട് ഈ ടൈമിനെ സെലക്ട് ചെയ്യുക. കാരണം പഠിക്കാൻ കുറച്ചുകൂടി നല്ല സമയത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് അത്ര പഠിച്ചാൽ തലയിൽ തുറന്ന ഒരു സമയമല്ല, ഒരു 5 to 6 ടൈം. അതുകൊണ്ടാണ് ഞാൻ ഈ സമയം നോട്ട് പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കാൻ പറയുന്നത്. നിങ്ങൾ ഇഷ്ടംപോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറയുന്നത്. ഓക്കെ, പിന്നെ 6:30 to 7:00 ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. സന്ധ്യാ പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കേണ്ട ആളുകൾക്ക് അതിനൊക്കെ വിളക്ക് കൊളുത്താനുള്ള ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ മുറ പോലെ നടക്കണം. പഠനം ഉപയോഗിച്ചിട്ട് അത് ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം കിട്ടുക. അത് നമ്മുടെ പഠനത്തെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അതൊന്നും മുടക്കാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ 7 മണിക്ക് വീണ്ടും നമ്മുടെ പഠനം സജീവമാക്കുക. 7 to 9 നമ്മൾ പുതിയ ടോപ്പിക്ക് പഠിക്കാനുള്ള സമയമാണ്. ആ സമയത്ത് അത് തന്നെ പഠിക്കുക. 2 മണിക്കൂറുണ്ട്, അത്ര വേണമെന്ന് തോന്നണ്ട. 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. 7 to 9 എന്ന് പറഞ്ഞാൽ നല്ല പീക്ക് ടൈമാണ് പഠിക്കാൻ പറ്റിയത്. രാവിലെ 4 to 6 എന്ന് പറയുന്നത് പോലെ തന്നെ രാത്രി 7 to 9 നന്നായി പഠിക്കാൻ പറ്റിയ സമയമാണ്. നിങ്ങൾ പഠിക്കുക. 9 to 9:30 നിങ്ങൾക്ക് ഡിന്നറിന് വേണ്ടിയുള്ള ബ്രേക്ക് എടുക്കാം. മാക്സിമം 1.5 മണിക്കൂർ അത്രേ എടുക്കാറുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കേണ്ടവർ രാത്രി ലോഡി ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചോളൂ, എന്നാലും കുഴപ്പമില്ല. ഈ ടൈം നിങ്ങൾ എടുക്കാവുന്നില്ല, അപ്പുറം എടുക്കരുത്. പിന്നെ 9:30 നമ്മൾ പഠനം തുടങ്ങും. നമ്മൾ നേരത്തെ രാവിലത്തെ സെക്ഷനിൽ ഇംഗ്ലീഷ് വൊക്കാബുലറിക്ക് സമയം പറഞ്ഞിരുന്നു. ഇവിടെ 9:30 to 10 നമ്മൾ മലയാളം വൊക്കാബുലറിക്ക് വേണ്ടി സമയം കണ്ടെത്തുക. ഒരു 5 പര്യായ പദങ്ങൾ, 5 വിപരീത പദങ്ങൾ, 5 അതേപോലെ പിന്നെ ഒരു പിന്നെ എന്താ പറയുക ശൈലി, അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് 1.5 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ കഴിയുന്ന മാക്സിമം കണ്ടന്റ് പഠിച്ചിട്ട് അത് കൃത്യമായിട്ട് അടുത്ത 3 ദിവസങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകാം. അങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പരീക്ഷയ്ക്ക് മറക്കൂല എന്ന് മാത്രമല്ല, പരീക്ഷയ്ക്ക് വരുന്ന ഒരുവിധം വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഈ ഒരു 40-39 ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാകും. ആ രീതിയിൽ നോക്കാം. പിന്നെ 10 to 11:30 നിങ്ങൾ PYQ റിവിഷൻ. 11:30 നിങ്ങൾ ഉറങ്ങിയാൽ മതി. അതുവരെ കാരണം ഉച്ചക്ക് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര നേരം നിൽക്കാൻ പറ്റും, 11:30 നിൽക്കാൻ പറ്റും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ആ സമയത്ത് നിങ്ങൾ PYQ റിവിഷനൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തുക. 11:30 to 4 നിങ്ങൾ സുഖമായിട്ട് കടന്നു വാങ്ങിക്കോളൂ. അത്ര മതി നിങ്ങൾക്ക് ഉറക്കം. 4.5 മണിക്കൂർ ഇപ്പോഴും 1.5 മണിക്കൂർ പകലും അങ്ങനെ എത്രയായി, 6 മണിക്കൂർ ഉറക്കമായി. അത്ര മതി, അത് മാക്സിമം. അതിൽ ഉറക്കാൻ പറ്റുന്നവർക്ക് ഉറക്കാം. കാരണം ഇത്രയും ഉറങ്ങാത്തവരാണ് നിങ്ങളോട് മത്സരിക്കാൻ പറ്റുന്നതെന്നുള്ള ബോധം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കുറച്ചു കാലം ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉറക്കുവെക്കണ്ടല്ലോ. ഇത് LSCS എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കുവെക്കാൻ നിർത്താൻ കഴിയണം. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കണം നിങ്ങളെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്, ഉണ്ടാവേണ്ടത്. അത് നിങ്ങളുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നിർന്നുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ടാർഡം PSC എന്ന ടെലഗ്രാം ചാനൽ ഇതുവരെ നിങ്ങൾ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അംഗമാവുക. ഈ ടൈം ടേബിളിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ അടിപൊളി ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.